ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ബ്രെഡ് മുട്ട ഉപയോഗിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. മൈ ഉമ്മീസ് റെസിപ്പീസ്, ദ സീക്രട്ട് ഓഫ് അവർ ടേസ്റ്റ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട്. രണ്ട് ഉള്ളിയുടെ നടു മുറിച്ചെടുത്തിട്ടുള്ളതാണിത്. പിന്നീട് വേണ്ടത് പച്ചമുളക്, ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് കുരുമുളക് പൊടിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് ചപ്പും എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നാല് കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞങ്ങളിവിടെ നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കാം. ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്കായിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ബാറ്ററിലേക്കായിട്ട് ബ്രെഡ് ഓരോന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും പൊരിച്ചെടുക്കാവുന്നതാണ്. 2 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്ക് എല്ലാ ബ്രെഡും ഇതേ രീതിയിൽ തന്നെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ ഒരു വശമായി കഴിഞ്ഞ് നമുക്കത് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ബ്രെഡും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.